വിശുദ്ധ ദൈവമാതാവേ, രോഗികൾക്ക് ആശ്വാസം നൽകുന്ന മാതാവേ, വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, സകല ജാതികളുടെയും സഹായമായ മാതാവേ, കനിവിൻ നിറകുടമേ കന്യക മറിയാമേ, തനയരിലെന്നാളും അലിവീയലളമമ്മേ, മിശിഹായുടെ ജനനം കാത്തുവസിച്ചവരാം രാജകുമാരികളെ ദൈവം കണ്ടില്ല, മിശിഹായുടെ ജനനം കാത്തുവസിച്ചവരാം രാജകുമാരികളെ ദൈവം കണ്ടില്ല. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ കഴിഞ്ഞ 68 വർഷമായി സ്തുത്യർഹമായ സേവനം പ്രത്യേകിച്ച് സാധുജന രംഗത്ത് നിർവഹിച്ചു വരുന്ന സേവാസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ യാക്കോബായ സുറിയാനി സഭയുടെ വിശുദ്ധ ആരാധനയുടെ സിഡിയും ഡിവിഡിയും പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. വിശ്വാസികളേവരും വാങ്ങി ഈ സാധുജന സംരക്ഷണ പ്രസ്ഥാനത്തിന് ആവശ്യമായ കൈത്താങ്ങൽ നൽകി സഹായിക്കണമെന്ന് പൈതൃകമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ബലഹീനനായ നമുക്ക് വേണ്ടിയും ഈ സാധുജന സംരക്ഷണ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെട്ട് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you.
Thank you.
നിങ്ങൾ സ്വപതിയിൽ ആശ്രയിക്കരുത്. എന്തെന്നാൽ പുറജാതികളുടെ പ്രവേശനം പൂർണ്ണമാകുന്നതുവരെ കുറെ കാലത്തേക്ക് ഇസ്രയേലിന് ഹൃദയത്തിന്റെ അന്ധത ഉണ്ടായിരിക്കും. പിന്നീട് ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുമുണ്ട്, സിഹിയോനിൽ നിന്ന് രക്ഷകൻ വരും, അവൻ യാക്കോബിൽ നിന്ന് അനീതിയെ നീക്കും, അനന്തരം ഞാൻ അവരുടെ പാപങ്ങളെ ക്ഷമിക്കും, അപ്പോൾ എന്റെ നിയമം അവർക്ക് ലഭിക്കും. നിങ്ങൾക്ക് വേണ്ടി സുവിശേഷ പ്രകാരം അവർ ശത്രുക്കളും പിതാക്കന്മാർക്കും വേണ്ടി തിരഞ്ഞെടുപ്പിൻ പ്രകാരം പ്രിയപ്പെട്ടവരുമാണ്. എന്തെന്നാൽ ദൈവം അവന്റെ ദാനത്തിലോ വിളിയിലോ നിന്ന് മാറുകയില്ല. മുമ്പേ ദൈവത്തിന് അനുസരണമില്ലാത്തവരായിരുന്ന നിങ്ങൾ അവരുടെ അനുസരണക്കേട് നിമിത്തം ഇപ്പോൾ കരുണയ്ക്ക് യോഗ്യരായി തീർന്നിരിക്കുന്നത് പോലെ അവരും കരുണയ്ക്ക് അർഹരായ തീരുവാൻ തക്കവണ്ണം നിങ്ങളിലുണ്ടായ കരുണയെ ബഹുമാനിച്ചില്ല. ദൈവം എല്ലാവർക്കും കൃപ നൽകുവാനായി എല്ലാവരെയും അനുസരണക്കേടിൽ ഉൾപ്പെടുത്തി. ദൈവത്തിന്റെ ഐശ്വര്യം ജ്ഞാനം ബുദ്ധിയുമായത്രയാഗാതം. അവന്റെ ന്യായവിധികൾ ഒരുവനാലും സ്പർശിക്കപ്പെട്ടിട്ടില്ല. അവന്റെ മാർഗങ്ങൾ പരിശോധിക്കപ്പെടാവുന്നതുമല്ല. കർത്താവിന്റെ സങ്കല്പത്തെ അറിഞ്ഞവനാര്? അല്ലെങ്കിൽ അവന് ആലോചനക്കാരനായി തീർന്നവനാര്? ആദ്യമായി അവന് കൊടുത്തിട്ട് പിന്നെ അവനിൽ നിന്ന് വാങ്ങിയവനാര്? എന്തെന്നാൽ എല്ലാം അവനിൽ നിന്നും എല്ലാം അവനിലും എല്ലാം അവൻ മുഖാന്തരവുമാണ്. സ്തുതികളും വന്ദനങ്ങളും അവന് നിത്യവുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ഹായ് ബർഗ്മോ ോഹാൻ ഫോറു കോതിയിലും
സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം കാണുവോളം മരണം അനുഭവിക്കാത്തവരായി ഇവിടെ നിൽക്കുന്നവരിൽ ചിലരുണ്ട്. ഈ വചനങ്ങൾക്ക് ശേഷം 8 ദിവസത്തോളം കഴിഞ്ഞ് യേശു തമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു പർവ്വതത്തിൽ കയറി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവന്റെ മുഖഭാവം മാറുകയും വസ്ത്രങ്ങൾ വെളുത്ത് തിളങ്ങുകയും ചെയ്തു. അപ്പോൾ മോശ, ഏലിയ എന്നീ രണ്ട് മനുഷ്യർ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഉറുസലേമിൽ നിവർത്തിക്കപ്പെടുവാനിരുന്ന അവന്റെ നിര്യാണത്തെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. പത്രോസും അവന്റെ കൂടെയുള്ളവരും നിദ്രാഭാരമുള്ളവരായിരുന്നു. അവർ പ്രയാസപ്പെട്ടുണർന്ന് അവന്റെ മഹത്വത്തെയും അവന്റെ അടുക്കൽ നിന്നിരുന്ന രണ്ട് മനുഷ്യരെയും കണ്ടു. അവർ രണ്ടുപേരും പിരിഞ്ഞു പോകുവാൻ തുടങ്ങിയപ്പോൾ പത്രോസ് യേശു തമ്പുരാനോട്, റബി, നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാക്കുമായി 3 കൂടാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പറയുന്നത് എന്തെന്ന് അവന് തന്നെ അറിയാമായിരുന്നില്ല. അവനിങ്ങനെ പറയുമ്പോൾ ഒരു മേഘം അവരുടെ മേൽ നിഴലിച്ചു. മോശയും ഏലിയാവും മേഘത്തിൽ പ്രവേശിച്ചതായി കണ്ടവർ ഭയപ്പെട്ടു. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനെ നിങ്ങൾ അനുസരിപ്പിന്നെന്ന് പറയുന്നതായ ഒരു ശബ്ദം മേഘത്തിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്തു. ആ ശബ്ദമുണ്ടായപ്പോൾ യേശു തമ്പുരാൻ മാത്രമായി കാണപ്പെട്ടു. തങ്ങൾ കണ്ട കാര്യം അക്കാലത്ത് ആരോടും പറയാതെ അവർ മൗനമായിരുന്നു. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങളെ അർഹരാക്കി തീർക്കണമേ. ശ്ലീവാമരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത് ഞങ്ങൾക്കു വേണ്ടിയുള്ള തന്റെ ബലിയർപ്പണം മുഖാന്തരം ഞങ്ങൾക്ക് പാപപരിഹാരം നൽകിയവനും മരിച്ച് തന്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാനം ചെയ്ത് തന്റെ പുനരുത്ഥാനം മൂലം ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കയറ്റുകയും ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവേ, നിനക്ക് സ്തുതി. തനിക്ക് ദൈവികമായി സ്തോത്രയാഗം അടിയങ്ങൾ അർപ്പിക്കുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു.
രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായി വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്നിവിതാവിന്റെ തൃക്കരങ്ങളാൽ പുനരുഗമിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, സ്നേഹസമ്പൂർണമായ നിന്റെ കാരുണ്യത്താൽ എന്റെ ദാദാസംഘങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെ നീ മായിച്ച് കളയണമേ. ഉത്തമനായുള്ളവേ ദൈവതോ നീ അടിയങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്റെ ആദരവയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥാ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചു പോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായോർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ സ്ത്രീകളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞിനെ തളിക്കണമേ. കർത്താധികർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മശിഹാ തമ്പുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ ഞങ്ങൾക്ക് ഉത്തരവരുള്ളണമേ, ഞങ്ങളുടെ തുണയ്ക്കായെഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ സകല കാഠിന്യമേറിയ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കിമായിക്കണമേ. കർത്താവേ കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപ്രിയന്മാരായ ആളുകൾക്കായുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കായി ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ലയൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ുഷ്ഠിക്കപ്പെടുന്ന ഈ സംഭ്രമജനകമായ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ കരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ വിശുദ്ധ ആത്മ നൽവരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിക്കുവാൻ അർഹരായി തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐകമത്യവും ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും വാഴുമാറാകണമേ. ശിക്ഷകളിൽ നിന്നും കോപപടികളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ സ്ത്രീവായാൽ ഇവരെ നീ കാത്തുകൊള്ളണമേ.
നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലതുഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും കൃപയോടെ അർഹരാക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ ശോഭം ദിവിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ഈ വന്ദ്യപിതാവിന്റെ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലേണം. സർവാശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തുനിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യനായി നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവനസായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധരുവായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരയായി തീർന്നു മനുഷ്യനായി പന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി കുരിശിൽ നിറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം എടുത്തിരുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്വത്തിന് അവസാനമില്ലാത്തവനുമായി യേശുമിശിഹായ ഏകകർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുവാന്തര സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. സമയം
പരിശുദ്ധവും ദൈവവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലവണിക്കണം. കർത്താവേ, അനശ്വരമായ നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകജാതന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓ ശോഭകുലസ്ബ സകലാശുദ്ധ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ തിരുകുമാരനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോ ശോഭകുലസ്മ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും മടക്കത്തോടും എടുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്നപിതാവിന്റെ തൃക്കരങ്ങളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയേ സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന്റെ നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നശികാദംബരാൻ എഴുന്നള്ളി വസിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി സമുദ്രങ്ങൾ സ്വർഗീയ ഊർഷലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ മാലാഖമാർ പ്രധാന മാലാഖമാർ റീഷേൽവാസേന്മാർ ശുൽത്തോനന്മാർ മൗത്തുവേന്മാർ മോറാവോസേന്മാർ ഹൈലേന്മാർ അനേകം കണ്ണുകളുള്ള ക്രോബേന്മാർ കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറന്നു ചെന്ന് കാദീഷ് പാടുന്ന ആറാറു ചിറകുള്ള ശ്രോപേന്മാർ തുടങ്ങിയ ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. അം കദിശീൻ കോമറേ
ശക്തിയുള്ള പിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോടെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപീതയ്ക്കുവാമോക്ലാബോ കാതൊമ്രോ
പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴികയത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. എന്നോട് നീ ഉത്തരമരുളണമേ. സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാനും ബഹുമാനപ്പെട്ടവനും ഭാഗ്യവാനുമായ ദൈവത്താൽ നിലനിർത്തപ്പെട്ടുപോരുന്നു നമ്മുടെ മാതൃകേസായ സഖാപ്രഥമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരായ ബൂൻമോ തിമോത്യോസിന് വേണ്ടിയും വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും
അതിലെ ഇടയന്മാർക്ക് ഉത്തമവും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാര് അതിൽ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പലവിധമായ കഠിന പരീക്ഷകളിൽ ഏർപ്പെട്ടിട്ട് നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീയവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തിലും ഞങ്ങളാൽ ഓർക്കപ്പെടുവാനായിട്ട് നിസ്സാരന്മാരും ബലഹീനന്മാരുമായി ഞങ്ങളോട് മുൻപോട്ട് കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരന്മാരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവർക്ക് സഹായത്തിന്റെ കൈനീട്ടുന്നവരെയും കൃപയോടെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വിശുദ്ധ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ ഉയർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല രാജാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാര് വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവന്റെ ക്രൂരമായ വാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കരുണയില്ലാത്ത ദിവന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ അവിടെ നിന്ന് സംരക്ഷിക്കുമാറായണമേ. നാസേക്ലോശോ തൗദീസോ ഉലീഹിതോയോ ബ്രോവൽ റോഹോദീലോ കാദീശോ ഹോശോ വബ്കുലസ്മ ശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗവതിയുമായ ദീമാതാവായ വിശുദ്ധ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളുടെ കൂടെ പരിശുദ്ധന്മാരായ നിപ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവംഗേലിസ്റ്റന്മാരെയും സഹോദരന്മാരെയും മൗദ്വനന്മാരെയും ഭാഗ്യവാനന്ദന്റെ യജമാനന്റെ മുന്നോട്ടക്കാരനുമായ മറിയോഹന്നാൻ മൗദ്വാനെയും ചെമ്മാശന്മാരി പ്രധാനിയും സഹോദരന്മാരിൽ മുമ്പിനുമായി പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർത്തേബാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവ് മോർത്തോമാ ശ്ലീഹായെയും ശേഷമുള്ള സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോവൽമീ
കർത്താവേ, സ്വർഗരാജ്യത്തിൽ പുണ്യത്തോടെ നീ പുണ്യമാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തതിനാൽ നിർമ്മലതയോടെ പുണ്യമാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുകയും വിവേകമുള്ള നിന്റെ ആട്ടിൻകൂട്ടത്തെ ദൈവവചനത്തിന്റെ വെതിരുകളാൽ പ്രകാശിപ്പിച്ചവരും ശ്രേഷ്ഠമായ നിന്റെ മുന്തിരിത്തോട്ടത്തെ സ്തുതിയുവാക്കപ്പെട്ടവരിൽ നിന്ന് സമൃദ്ധിയായി കോരിയ ആഹ്ലാദപൂർവ്വം കുടിപ്പിച്ചവരും നിന്റെ ഏകപുത്രന്റെ രക്തത്താൽ നീ സമ്പാദിച്ച സഭയെ സമൃദ്ധമായ ഉത്സാഹത്തോടെ നിലനിർത്തിയുറപ്പിക്കുകയും ചെയ്തവരായി നിഖിയയിലും കൊസ്തന്തിനോപോലീസിലും എഫേസോസിലുമായി മൂന്ന് പരിശുദ്ധ പൊതുസുനോദാസുകളിലെ സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരും പുണ്യവാന്മാരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും അവയിലെ മൽപ്പാന്മാരെയും ശ്രീഹായും സഹതായും ഓരോസിലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനുമായ യാക്കോബും ദൈവത്തെ ധരിച്ചവനും സുധീര രക്തസാക്ഷിയും ശ്ലൈഹിക സിംഹാസനത്തെ സ്വീകരിച്ചവനുമായ ഇഗ്നാത്യോസും ശ്ലീഹേന്മാരുടെ ഗാനോനാകളെ ഉത്കൃഷ്ടമാക്കുകയും അദൃശ്യങ്ങളും ദൈവീകങ്ങളുമായ രഹസ്യങ്ങളെ മുൻകൂട്ടി അറിയിച്ചവനുമായ ക്ലീമീസും ശ്ലൈഹീകാവകാശിയായ തീർന്നാദിവന്നാസിയോസും പരിജ്ഞാനത്തിന്റെ തലവനും ബോധവാനുമായ യൂലിയോസും സ്വർഗീയ കാര്യങ്ങളെ വിവേകങ്ങളാൽ ദർശിച്ച താനാസിയോസും സ്വർഗത്തിലേക്ക് വരേറ്റുന്ന ഗോവണിയായ ബാസേലിയോസും ദൈവീക കാര്യങ്ങളെ സംസാരിച്ചവനും വരുവാനുള്ള കാര്യങ്ങളെ കാണിച്ചവനുമായ ഗ്രിഗോറിയോസും സ്വർണ നാവുകാരനും സത്യകാര്യങ്ങളെ പ്രവചിച്ചവനുമായ ഇവാനിയോസും സത്യവാനും ഉന്നത ഗോപരവും ദൈവമായ വചനത്തിന്റെ മർത്തീകരണത്തെ കാണിച്ചവനുമായ കോറിയിലോസും തൂണും അറിവിന്റെ പ്രകാശവുമായ ദിവന്നാസിയോസും ഗ്രന്ഥങ്ങളെ പരിശോധിച്ച് കാണിച്ചവനും അദൃശ്യങ്ങളും ദൈവീകങ്ങളുമായ രഹസ്യങ്ങളെ ആചാരശ്രൂഷ നടത്തിയവനുമായ തിമോത്തിയോസും ധാരാളം കുസുമങ്ങളുടെ മേച്ചൽ സ്ഥലവും മറിയാം ദൈവമാതാവെന്ന് സംശയമില്ലേ എല്ലാ സമയം പ്രസംഗിച്ചവനുമായ സേവേറിയോസും ഉത്കൃഷ്ട നാമവും നല്ല വാസനയുമുള്ളവനുമായ തേവോദോസിയോസും സൽപേരും നിർമ്മല ഹൃദയനുമായ ബാക്കോസും പുണ്യവാനായ ആഹോയും പരിശുദ്ധനായ ധനഹായും ധൈര്യശാലിയായ മത്തായും സുന്ദരനായ ദാനിയേലും ശോഭയും വെടിപ്പുള്ളവനുമായ ഗബ്രിയേലും ശക്തിപരാക്രമനായ മർക്കോസും വലിയ പോരാട്ടക്കാരനായ കുര്യാക്കോസും ശക്തിമാനായ മോറൂസോയും സൗന്ദര്യധനികനായ ഹാദുബ്ഷാബോയും സൗഭാഗ്യവാനായ മോർബർസവുമായും നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരായ മോറാൻ മോർഗിനാത്യോസെലിയൻ ബാത്രിയർഗീസും ആബൂൻ മോർ ബാസേലിയോസൽദുമഫ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും ശ്രീബാമോർ ഉസ്താത്യോസും പൗലോസ് മാർഥാനാസിയോസും പീഡയിലും സ്തുതിയുവാക്കപ്പെട്ട ചിന്തയിലും പൂർണ്ണരായി ഇവരോടുകൂടിയുള്ളവരുമായ ഇവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന മുഖാന്തരമായി ദൈവം നമ്മെ ഓർക്കുകയും അവരോടൊന്നിച്ച് സ്വർഗരാജ്യത്തിൽ ഓഹരിയും പങ്കും അവകാശവും ജീവനും നമുക്ക് നൽകുമാറാകട്ടെ. ഇവരുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സകലാജനങ്ങളുടെ ആയിരിക്കുന്ന പിതാവാം ദൈവമേ,
സത്യവിശ്വാസത്തിന് മുമ്പ് കൂട്ടി ഇന്ദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്നെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോട് സത്യവിശ്വാസത്തോടു കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരുവകളെയും നിന്റെ അടുക്കളേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വകരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോനേറ്റു ചൊല്ലണം. അവരുടെ കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ ഏകജാതന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദുമേ തുലയോസേ സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്രമണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സ് കൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുനൊമ്പിൽ ഞങ്ങൾ ഓരോ ചെയ്തു പോയിട്ടുള്ള വിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളെയും അവരെയും ക്രിസ്തീയാന്ത്യത്തിന് നീ അർഹരാക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും സകലത്തിലും എന്നതുപോലെ ഈ കുർബാന വഴിയായി മഹത്വപ്പെടുവാനും പുകഴ്ത്തപ്പെടുവാനും ഇടയാകണമേ. തന്റെ തിരുനാമം വരുന്നവരാരെന്നിരിക്കുകയും തലമുറ തലമുറയായ സകല തലമുറകളിലും ലോകാലോകങ്ങളോടും സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം
നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു, പരിശുദ്ധനായ നിന്റെ ഏകജാതൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതായി കർത്തൃപ്രാർത്ഥന. നുറുങ്ങിയ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൈവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഇന്നേക്ക് നിനക്കുള്ളതാവുന്നു. ലംഘനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളും ദോഷത്വങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും നീ പരിഹാരകനായിരിക്കണമേ, ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോവം ശുദ്ധദേശങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപിൽ വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തല കുനിക്കണം. ഞങ്ങളെ ദൈവമായുള്ളവേ, നിന്റെ മുൻപാകെ ഞങ്ങൾ തല കുനിക്കുന്നു. ആകേൻ മറിയായ മീനോ ഉക്കാദേശനവിശ്വാസാൻ
എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുനാമം ആദികാലം മുതൽക്ക് ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ.
അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇപ്പോൾ നമ്മളുടെ ആശ്രയവും അഭയകേന്ദ്രവുമായ തമ്പുരാനെപ്പറ്റ അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നിറവേറ്റപ്പെടുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകുവാൻ നീ സമ്മതിക്കരുത്. നീ മൂലം ഞങ്ങൾ സർവ്വവിധ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ച് വീണ്ടും ഉൾപ്പെടുമാറാകണമേ. ക്രിസ്തീയ വർഗത്തിന്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ആശ്രയം നിന്നിലാകുന്നു. ഞങ്ങളുടെ നേരെ അശേഷം കോപിക്കരുത്. രഹസ്യവും പരസ്യവുമായ ഞങ്ങളുടെ മാലിന്യങ്ങളും കുറവുകളും ഓർക്കുകയും വരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം ആദ്രതയാലും അനുകമ്പയാലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവർത്തികളുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന ഭാഗ്യവതിയായ പരിശുദ്ധ കന്യകമറിയാം അമ്മയ്ക്ക് തിരുസന്നിധിയിൽ ധൈര്യവും അപേക്ഷാ സ്വാതന്ത്ര്യവും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയായ അമ്മയുടെ മുഖമാദരിച്ച് ഉത്തമനായുള്ളോവേ ദൈവതോ നീ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഹല്ലേലൂയ്യ.
ഗർഭങ്ങളുപരിയായി സ്ഥിതി ചെയ്യുന്ന വചനമാൻ ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സകലത്തിൽ മാത്രമുള്ളവളുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ അഡ്രസിച്ച് അപേക്ഷിക്കുന്നവരായ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളുകയും വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ. കരുണയുടെ വാതിലും സകല നന്മയുടെ ഭണ്ഡാരവും തന്നോട് യാചിക്കുന്നവരെ യാചനകളെ നിരസിക്കാത്തവളും തന്നോട് അപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥയായ കന്യകെ, ബലഹീനരായ ഞങ്ങളെ സഹായിക്കുന്നതിന് നിന്റെ വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കറകളെ മായിക്കണമേ. ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ നടപ്പുകളെ ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ഊടുവഴി നേരെയാക്കണമേ. ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അരകളെ മുറുക്കി ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വൃദ്ധന്മാരെ താങ്ങണമേ. ഞങ്ങളുടെ യുവാക്കന്മാരെ കൃപയോടെ പരിപാലിക്കണമേ. ഞങ്ങളുടെ വൈദങ്ങളെ ദൈവഭക്തിയിൽ വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥന്മാരെ കാത്തുകൊള്ളുകയും അകലെ പോയിരിക്കുന്നവരെ സമാധാനത്തോടെ തിരികെ വരുത്തുകയും ചെയ്യണമേ. ബലഹീനന്മാരോട് കരുണ ചെയ്യണമേ. വെടിപ്പുള്ള നിന്റെ യോഗ്യമായ പ്രാർത്ഥനയാൽ പരിപാകതയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിത്യപ്രാപിച്ച വിശ്വാസികളായ വാങ്ങിപ്പോരോട് കരുണ ചെയ്യണമേ. ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടതകളെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. കരുണയില്ലാത്ത യാതികളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ. നിന്റെ സഭയെയും അതിന്റെ പ്രജകളെയും പൊതുവായി മറച്ചു കൊള്ളണമേ. നിന്നെ അഭയം പ്രാപിക്കുന്ന വിശിഖായിക്കടുത്ത നിന്റെ ജനത്തെ കാത്തുകൊള്ളണമേ. നിന്റെ വെടുപ്പിന് ഈ അപേക്ഷയെ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ പരിശുദ്ധികളുടെ മുൻപാകെ നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ദോഷികളായവരുടെ ദൃഷ്ടികളെ പിന്തിരിപ്പിക്കണമേ. അവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളുമാറാകണമേ. നിന്റെ കരുണക്കോട്ട എല്ലായ്പ്പോഴും അവരെ ചുറ്റിക്കൊള്ളുമാറാകണമേ. നിന്നാൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ട് കുറ്റമില്ലാത്തവരായിത്തീരണമേ. രഹസ്യവും പരസ്യമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവരെ രക്ഷിക്കണമേ. അവരെയും ബലഹീനരായ ഞങ്ങളെയും സകല മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും ഒരുങ്ങി വന്നിരിക്കുന്ന ജനത്തെയും കാത്തുകൊള്ളണമേ. നാം അട്ടഹസിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ചൊല്ലണം.
എന്നറിയാമേ നിനക്ക് സമാധാനം. ഭാഗ്യവതിയായ തമ്പുരാനെ പറ്റി അമ്മയോടുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ അഭയപ്പെട്ട നിങ്ങളെവരെയും, കാരുണ്യവാനായ പുത്രൻ തമ്പുരാൻ തന്റെ സ്വർഗീയ മഹോന്നതങ്ങളിൽ നിന്ന് അദർശമേറിയ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളും ദുഷ്കാലങ്ങളും നീക്കിക്കളഞ്ഞ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും കാലം പ്രദാനം ചെയ്യട്ടെ. ഇപ്പോഴും നമ്മുടെ കർത്താവിന്റെ വിജയകരമായ ശ്ലീപ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ എല്ലാവിധമായ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പരിശ്രമിച്ച് സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ഇന്ന്
ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാന കർത്താവിന്റെ മുൻപാകെ നാം തലോലിക്കണം. ഞങ്ങളെ കർത്താവും ദൈവമേ നിങ്ങളുടെ മുൻപാകെ ഞങ്ങൾ തലോലിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യാപമായ മശിഹാദമ്പുരാനെ കേടാത്ത നരകത്തിൽ നിന്നും ശാകാത്ത പുഴുവിൽ നിന്നും ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ആ
ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപരിഹാരപ്രദമായിരിക്കുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചതായ വാഴ്വുകളോടും യാത്രാഭക്ഷണങ്ങളോടും കൂടെ ശുദ്ധമുള്ള ആതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനപൂർവ്വം പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും നമ്മുടെ കർത്താവിന്റെ വിജയശ്രീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷമായാൽ മുദ്രവത്തപ്പെട്ടവരുമേ, ഈ തൃപ്തം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കളെ നിത്യതീൻ കൂടാരങ്ങളിൽ വിശ്രമിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവ്വം പോകുവിൻ. നാൾതോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഓർക്കുകയും ചെയ്യുവേൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാൻ